കാസർഗോഡ് കീഴൂരിൽ ശക്തമായ കാറ്റിലും തിരയിലും തോണി മറിഞ്ഞ് മൂന്ന് മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ട സംഭവം നടന്നത് ഈ കഴിഞ്ഞ ദിവസമാണ്. ധീരനായ ഒരാളുടെ മനക്കരുത്ത് കൊണ്ട് മാത്രമാണ് മൂന്ന് പേരുടെ ജീവൻ രക്ഷിക്കാനായത്. അപകട വിവരം അറിഞ്ഞുടൻ ഹാർബറിലെത്തി ആർത്തലയ്ക്കുന്ന കടലിലേക്ക് എടുത്തു ചാടിയ കീഴൂരിലെ മത്സ്യത്തൊഴിലാളിയായ ബബീഷാണ് ഇന്ന് എല്ലാവരുടെയും ഹീറോ. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെ ബബീഷിന്റെ ധീരതയെ അഭിനന്ദിച്ചു. കഴിഞ്ഞ ദിവസം കീഴൂരിൽ നടന്ന അപകടത്തിൽ അതിസാഹസികമായി തിരകളോട് മല്ലിടിച്ച് മൂന്ന് മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ച ഒരു ധീരനായ മത്സ്യത്തൊഴിലാളിയാണ് നമ്മോടൊപ്പം ഉള്ളത്, ബബീഷ്. ഇദ്ദേഹം കീഴൂർ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളിയാണ്. വർഷങ്ങളായി കടലിൽ പോയി ഉപജീവനം നടത്തുന്ന ആളാണ്. ഇവിടെ സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളാണ് നമ്മളെ വിളിച്ച് ഫോൺ വിളിച്ച് വരുത്തിച്ച്, പിന്നെ എൻ്റെ ചങ്ങായിമാരെ അറിയുന്ന ഒരു വണ്ടി വന്ന് നമ്മൾ പോയി. ഒരു അഞ്ചു ടൈമിലേക്ക് ഒരു ഒന്നര മണിക്കൂറായി തോണി വെള്ളത്തിനുണ്ട്. രക്ഷപ്രവർത്തനയിലൊന്നുമില്ല ആ സമയത്ത്. ഞമ്മാടെ നോക്കില്ല, നമ്മൾ കണ്ടു പണിക്കറില്ലേ. റിസർച്ച് ഞാൻ തുള്ളി. ഞാൻ പോകുമ്പോൾ തന്നെ ചക്കനെ എടുക്കുന്ന സാധനത്തിന് അടുത്തി പറഞ്ഞ ഞാൻ അവരോട് പറഞ്ഞ്, നിങ്ങൾ എന്നെ മുക്കി താത്തണ്ട, ഞാനല്ല സേഫ്റ്റി കയറാം. ആദ്യം നിങ്ങൾ കുറച്ച് റണ്ണിങ് നിൽക്കാറുണ്ട്, ശ്വാസത്തിൻ്റെ അടുത്ത് നിൽക്ക്, കരക്ക് പോകേണ്ടത്. അവിടുന്ന് കുറച്ച് പാട്ട് നമുക്ക് നീന്താ. ചക്കൻ പറഞ്ഞ എന്നെ കൊണ്ടിരി പറ്റൂല, തല കറങ്ങുന്നൊന്നും കാണുന്നില്ല. ഞാൻ ജാക്കറ്റെല്ലാം പകരം എല്ലാം കെട്ടിക്കൊടുത്ത് മറിഞ്ഞില്ല. തോണ്ടെടുത്ത് അവർക്ക് കയറാൻ പറ്റില്ല. എൻ്റെ വല തന്നെ കണ്ട് ഇതാ ഇതാവസ്ഥ. വല ഫുള്ള് കട്ടായിണ്ട്. ആ വല തന്നെ കുടിക്കുമ്പോൾ ഇങ്ങനെ ആൾ മരിച്ച അവരും കാണില്ല. രക്ഷാപ്രവർത്തനത്തിനിടയിൽ പെട്രോൾ കുടിച്ചു കടലിൽ നിന്നല്ലേ കൂറ്റി പോയത്. അവിടുന്ന് ആളെ രക്ഷിക്കാൻ വേണ്ടൊന്നുമില്ലാത്തപ്പോ തോണിന്റെ എണ്ണ കേനയിൽ നിന്ന് പെട്രോൾ മറിച്ച്, അപ്പൊ പെട്രോൾ ആകെ സ്പ്രെഡായി. ഞാൻ സാഹസം വലിക്കുന്നതാണെങ്കിൽ പെട്രോളാണ് കുടിച്ചത്. അതാണ് മീത്തുന്നത് ഞാൻ ശർദ്ദിച്ചത്. അഞ്ചാം ക്ലാസ്സിന് വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് കടലിലേക്ക് ഇറങ്ങിയ ആളാണ് ഈ ബബീഷ്, അതെ അല്ലേ? അഞ്ചാം ക്ലാസ് മതിയൊക്കെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ കടലിൽ അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ട് കടലിൽ വന്നു. അങ്ങനെയാണ് ധൈര്യത്തോടെ കടലിനോട് മല്ലിടാൻ ബബീഷ് പഠിച്ചത്. ഏതായാലും ബബീഷ് നൽകുന്ന പാഠം ധീരതയുടേതാണ്, നമുക്കെല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം കാസർഗോഡ് നിന്നും ആനന്ദ് കുട്ടില, 24. വെൽക്കം ബാക്ക്. ഇനിയൊരു കാര്യം